ചാൾസ് ഡാർവിൻ മൃഗങ്ങളെ നിരീക്ഷിക്കുകയും പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തുകയും ചെയ്തപ്പോൾ മനുഷ്യരാശിയെ ദുഃഖിപ്പിക്കുമെന്നോ മനുഷ്യാവസ്ഥയെ തരംതാഴ്ത്തുന്നതിനെക്കുറിച്ചോ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ ദൈവത്തിനു പുറമെ ജീവിതം എങ്ങനെ നിലവിൽ വന്നു എന്നതിൻ്റെ വിശദീകരണവും അദ്ദേഹം നൽകി. പരിണാമ സിദ്ധാന്തം എങ്ങനെ പരിണമിച്ചുവെന്നും അതിനെ എങ്ങനെ പ്രതിരോധിച്ചുവെന്നും വിരോധാഭാസവും വഞ്ചനയും മതപരമല്ലാത്ത ആളുകൾ കൈവശം വച്ചിരിക്കുന്ന മതസമാനമായ വിശ്വാസം നിറഞ്ഞ കഥയാണ്. പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ചാൾസ് ഡാർവിൻ ദൈവശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കി. എന്നിട്ട് ഡാർവിൻ്റെ സിദ്ധാന്തം പ്രത്യേക സൃഷ്ടിയുടെ ബൈബിൾ വിശദീകരണം നിരസിച്ചു. ജീവിതം തുടക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ഒരു സൃഷ്ടാവിലൂടെയാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. ഡാർവിൻ തൻ്റെ കാലത്തെ പലരുമായും പ്രതിധ്വനിച്ചത് ഇന്നും മാറ്റൊലിക്കൊള്ളിക്കുന്നു. സൃഷ്ടാവിൻ്റെ നിയമങ്ങളിൽ നിന്ന് തങ്ങൾ സ്വതന്ത്രരാണെന്ന് തെറ്റായി കരുതുന്നവർ ബൈബിൾ വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദാമും ഹവായിയും ദൈവത്തെ തള്ളിക്കളയാൻ സമാനമായ ഒരു ശ്രമം നടത്തിയെന്നും തെറ്റായ ചിന്തകൾക്ക് ഭയാനകമായ ഒരു പരിണിത ഫലമുണ്ടായെന്നും അവർക്ക് അറിയാനിടവരുമായിരുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ഡാർവിനും അനുയായികളെയും വേദപുസ്തക ചരിത്രം അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയില്ല. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആമുഖം സത്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ സംവാദത്തിന് വഴി തുറന്നു. വിപരീതാർത്ഥമായി ഡാർവിൻ്റെ അനുയായികൾ അവകാശപ്പെടുന്നത് ദുരിതസമയങ്ങളിൽ മനുഷ്യരെ സഹായിക്കുന്നതിന് മതം മാനുഷികമായി ആവിഷ്കരിച്ച ഒരു കണ്ടുപിടുത്തം എന്നാണ്. തൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിഫലിക്കുമ്പോൾ ഇനത്തിൻ്റെ ഉത്ഭവം എന്ന പുസ്തകത്തിൽ കണ്ണിൻ്റെ സങ്കീർണത ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുവെന്നും ജീവിത രൂപങ്ങളിൽ ക്രമാനുഗതമായ മാറ്റങ്ങൾ തെളിയിക്കുന്ന അവശിഷ്ടങ്ങളുടെ നിക്ഷേപം പാറകളിൽ ഇല്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. പരിണാമ സിദ്ധാന്തത്തെ ശാസ്ത്രീയമായി വെല്ലുവിളിക്കുമ്പോൾ ഡാർവീനിയൻ അനുയായികൾ മതം ബുദ്ധിപരമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ബുദ്ധിപരമായ രൂപകൽപ്പനയ്ക്കുള്ള വാദങ്ങൾ ശാസ്ത്രീയ തെളിവുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. മതപരമായ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മരണത്തെക്കുറിച്ചും സംസാരിക്കാൻ ഡാർവിൻ്റെ അനുയായികൾക്ക് താൽപ്പര്യമുണ്ട്. ഡാർവിൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതോ ആയ അധാർമികവും ഭൗതികവുമായ ലോകവീക്ഷണങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഡാർവിൻ്റെ പുസ്തകം വായിക്കാൻ സ്റ്റാലിൻ ഒരു സഹവിദ്യാർത്ഥിയെ പ്രോത്സാഹിപ്പിച്ചതായി ജോസഫ് സ്റ്റാലിൻ്റെ ജീവചരിത്രം വിശദീകരിക്കുന്നു. അതിനാൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിട്ടിത്തമാണെന്ന് സുഹൃത്തിനും മനസ്സിലാവും. അതേ മനുഷ്യരെ കൊല്ലുന്നതിനെതിരെ നിയമമുള്ള ഒരു ദൈവം ഇല്ലെന്ന് ഡാർവിനിൽ നിന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ മെച്ചപ്പെട്ട സംസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനായി തൻ്റെ ദശലക്ഷക്കണക്കിന് നാട്ടുകാരെ കൊലപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് ഒരു പശ്ചാത്തപവുമില്ല. അഡോൾഫ് ഹിറ്റ്ലറുടെ ഉയർന്നയനം എന്ന ആശയം ഡാർവിൻ്റെ തത്വചിന്തയിൽ അന്തർലീനമായ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡാർവിൻ്റെ സ്വന്തം വീക്ഷണങ്ങൾ വർഗീയമായിരുന്നോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തവും ജീവിതത്തിനായുള്ള പോരാട്ടത്തിലെ പ്രിയപ്പെട്ട വംശങ്ങളുടെ സംരക്ഷണം പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റൈസസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ മുഴുവൻ ശീർഷകവും ഹിറ്റ്ലറുടെ വർഗീയ ലോകവീക്ഷണവും ഒരു ഉയർന്ന ഇനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശ്രമത്തിൽ 6 ദശലക്ഷം യഹൂദന്മാരെ കൊന്നതുമാണ്. മറ്റു മനുഷ്യരെ കൊലപ്പെടുത്തുന്നത് തെറ്റാണെന്ന് സത്യത്തിനായി ദൈവത്തെ ആശ്രയിക്കുന്നില്ലെങ്കിൽ ആളുകളുടെ അവകാശം വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ കാര്യങ്ങളായി മാറും. ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്നത് ചാൾസ് ഡാർവിൻ ജീവി വർഗങ്ങളുടെ ഉത്ഭവം എഴുതാൻ ആഗ്രഹിച്ചതാണോ? തീർച്ചയായുമില്ല. എന്നാൽ ഡാർവിനിസവുമായി ബന്ധപ്പെട്ട് ഈടായ നാശനഷ്ടം സ്റ്റാലിനും ഹിറ്റ്ലറുമായി അവസാനിക്കുന്നില്ല. ധാർമ്മികമായ പേരുമാറ്റത്തേക്കാൾ ശ്രദ്ധേയമായി മറ്റൊന്നില്ലത് നിരവധി മേഖലകളിലൂടെ അത് നിരന്തരമായി തുടരുന്നു. ഡാർവിൻ നിർദ്ദേശിച്ചതുപോലെ ആളുകൾ മൃഗങ്ങളാണെങ്കിൽ ആരുമായും എപ്പോൾ വേണമെങ്കിലും ഇണചേരുന്നതിൽ തെറ്റില്ല. നമ്മുടെ ലൈംഗിക പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന വേദപുസ്തക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നത് നിരവധി കുടുംബങ്ങളുടെ നാശത്തിനും പറഞ്ഞറിയിക്കാനാവാത്ത ഹൃദയവേദനയ്ക്കും കാരണമാകും. കൂടാതെ ആളുകൾ കേവലം മൃഗങ്ങളാണെങ്കിൽ ഒരു സ്ത്രീ ഗർഭചിത്രം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ല. ഈ മനോഭാവത്തോട് ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ആദ്യത്തെ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഗർഭചിത്രം നടത്തി. ദ ഓറിജിൻ ഓഫ് സ്പീസീസ് എഴുതുമ്പോൾ ഡാർവിൻ തൻ്റെ തത്വചിന്ത വിവാഹങ്ങളെ നശിപ്പിക്കുന്നതിനും
ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിക്കുന്നതിനും സഹായകരമായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നോ? തീർച്ചയായും ഇല്ല. തെറ്റായ ഒരു കാരണം തെറ്റായ നിഗമനത്തിലേക്ക് നയിക്കുന്നു. ഡാർവിൻ്റെ സിദ്ധാന്തത്തെ ന്യായീകരിക്കുന്ന അധാർമിക പെരുമാറ്റത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യ ജീവിതത്തെ വിലക്കുറച്ച് തൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന തെറ്റായ ആശയത്തെ പലരും പിന്തുണയ്ക്കുന്നത് എത്ര വിചിത്രമാണ്! എന്തുകൊണ്ടാണ് ഇനിയെങ്കിലും ദൈവത്തെ അംഗീകരിച്ച് അനുഗ്രഹത്തിൻ്റെ ജീവിത രീതി തിരഞ്ഞെടുക്കാത്തത്?